നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഗോൾഡിന്റെ ന്യൂസ് നോക്കാം. ഗോൾഡ് പ്രൈസസ് അണ്ടർ പ്രഷർ ആസ് യു എസ് എക്കോണമി ഷോ സ്ട്രെങ്ത്. അപ്പോൾ യു എസ് എക്കോണമി സ്ട്രെങ്ത് കാണിക്കുന്നതുകൊണ്ട് ഗോൾഡ് പ്രൈസസ് കുറയുന്നു എന്നാണ് പറയുന്നത്. അതായത് ഗോൾഡിന് പ്രഷർ ഉണ്ട് ഗോൾഡ് പ്രൈസസിന്. അപ്പോൾ എന്താണ് ഗോൾഡിന്റെ ഇപ്പോഴത്തെ നിലവാരം, എന്താണ് കമോഡിറ്റി മാർക്കറ്റിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. മലയാളം ഷെയർസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Last week, the entire commodity complex was hit hard after the Fed's comments dashed hopes of interest rate cut in the coming months, which boosted the dollar to higher levels. അപ്പോൾ കമോഡിറ്റി മാർക്കറ്റിൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചു ലാസ്റ്റ് വീക്ക്. കാരണം ഡോളറുടെ റേറ്റ് കൂടുന്നുള്ളത് കൊണ്ട് റേറ്റ് കട്ട്, ഇൻട്രസ്റ്റ് റേറ്റ് കട്ട്, അതിനെക്കുറിച്ചുള്ള ഇത് കാരണം ഹിറ്റ് ഹാർഡ് ആയതുകൊണ്ട് ലാസ്റ്റ് വീക്ക് എൻ്റയർ കമോഡിറ്റി കോംപ്ലക്സിന് തന്നെ ഒരു വലിയ മാറ്റമുണ്ടായി. പ്രഷ്യസ് മെറ്റൽ എല്ലാം തന്നെ റെഡിലാണ്. അതായത് ഗോൾഡ് പ്രൈസ് 1% കുറഞ്ഞിരിക്കുകയാണ്. സിൽവർ പ്രൈസസ് 2.3% ലോസ് ആണ്. ബേസ് മെറ്റൽ കോംപ്ലക്സ് ട്രാക്കിംഗ് ഗ്ലോബൽ ക്യൂസ് 2 എൻ്റേഡ് ഇൻ ദ ലോസസ്. അതുപോലെ ബേസ് മെറ്റൽസും ലോസിലാണ് പോയത്. ആൻഡ് ഓൾസോ കോപ്പർ, ലെഡ്, നിക്കൽ എല്ലാം തന്നെ 2% കുറഞ്ഞിരിക്കുകയാണ്. വൈൽ അലുമിനിയം ആൻഡ് സിങ്ക് മിനിമം ഗെയിൻസ് കാണിച്ചു. എനർജി പ്രൈസസ് മെയിൻറ്റെയിൻ ഇറ്റ് കോഴ്സ്. ക്രൂഡ് ഓയിൽ 2.5% ആണ് കുറഞ്ഞിരിക്കുന്നത്. അതുപോലെ നാച്ചുറൽ ഗ്യാസ് കണ്ടിന്യൂ ടു റിമെയിൻ നിയർ ലോസ് ഓഫ് 2019. അപ്പോൾ ഗോൾഡ് പ്രൈസ് ഹാവ് സ്റ്റാൾഡ് ദി അപ്സൈഡ് സിൻസ് ദ പാസ്റ്റ് മന്ത് ആഫ്റ്റർ ദി മാർക്കറ്റ് സ്പെക്കുലേറ്റേഴ്സ് ട്രിം ദ ബെസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ദിസ് ഇയർ. അപ്പോൾ ഗോൾഡ് പ്രൈസ് എന്തായാലും കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം ദ സെഡ് ദാറ്റ് കറണ്ട് ലോവർ ലെവൽ ഓഫ് ഇൻഫ്ലേഷൻ സീം ടു ട്രാൻസിറ്ററി, മീനിങ് ദ പോളിസി ടൈമിംഗ് ആൻഡ് ഡയറക്ഷൻ ഓഫ് നെക്സ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് മൂവ് മേ ബി ഓൺ ദി അപ്സൈഡ്. ഇന്ത്യ, ദ വൺ ഓഫ് ദി ലാർജസ്റ്റ് കൺസ്യൂമർ ഓഫ് ഗോൾഡ് ഇൻ ദ വേൾഡ്, ഈസ് നൗ കൺസിഡറിംഗ് ഓൺ റെഡ്യൂസിങ് ഇസ് ഇമ്പോർട്ട് ഡ്യൂട്ടി ഓൺ ഗോൾഡ് ഫ്രം 10% ടു 4%. അപ്പോൾ ഇന്ത്യ വന്നിട്ട് ഗോൾഡിൽ ഏറ്റവും ലാർജസ്റ്റ് കൺസ്യൂമർ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇമ്പോർട്ട് ഡ്യൂട്ടി ഇപ്പോൾ 10% നിന്നും 4% കുറഞ്ഞിരിക്കുകയാണ്. ഫർദർ, ഇൻവെസ്റ്റേഴ്സ് സെല്ലിംഗ് ഹെവിലി ഇൻ എക്സ്ചേഞ്ച് ട്രേഡർ ഫണ്ട്സ് ആൻഡ് ഹെഡ്ജ് ഫണ്ട്സ് ഹാവ് ആഡഡ് ഷോർട്സ് വൈ റൈസിംഗ് ഇക്വിറ്റീസ് ആൻഡ് സ്ട്രോങ് എക്കണോമിക് ഡേറ്റ ആർ ലിഫ്റ്റിംഗ് ദ ഡോളേഴ്സ് ദസ് ക്രിയേറ്റിംഗ് എ പ്രഷർ ഓൺ ഗോൾഡ് പ്രൈസ്. അതുകൊണ്ട് തന്നെ ഗോൾഡ് പ്രൈസിൽ ഒരു പ്രഷർ വന്നിരിക്കുകയാണ്. കാരണം സെല്ലിംഗ് കൂടുതലായിട്ട് നടക്കുന്ന ഇൻവെസ്റ്റേഴ്സ് നടക്കുന്നത് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട്സ്, ഹെഡ്ജ് ഫണ്ട്സ് എല്ലാം തന്നെ റൈസ് ചെയ്യുന്നതുകൊണ്ട്, എക്കണോമിക് ഡേറ്റയിൽ ഡോളറുടെ വാല്യൂ കൂടുന്നതുകൊണ്ട് അത് ഗോൾഡിൻ്റെ പ്രൈസിനെ ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് പോസിറ്റീവ് ഔട്ട്കം ഓഫ് യു എസ് ചൈന ട്രേഡ് ഡീൽ കുഡ് ഇൻക്രീസ് റിസ്ക് അപ്പറ്റൈറ്റ് ടുവേർഡ്സ് അതർ അസറ്റ് ക്രിയേറ്റിംഗ് ഫർദർ പ്രഷർ ഓൺ സേഫ് ഹെവൻസ് ലൈക്ക് ഗോൾഡ്. അപ്പോൾ അതുകൊണ്ട് ഗോൾഡിനെ പോലത്തുള്ള ബാക്കിയുള്ള ഇത് പ്രഷർ മെറ്റൽസിനും ഇതുപോലെ റിസ്ക് വരാമെന്നാണ് പറയുന്നത്. വിത്ത് ദ സ്റ്റേബിൾ യു എസ് എക്കോണമി, പോസിബിലിറ്റി ഓഫ് നോ റേറ്റ് കട്ട്സ് ഇൻ 2019 കനോട്ട് ബി നെഗേറ്റഡ്. വി ഹെൻസ് എക്സ്പെക്ട് കോമക്സ് ഗോൾഡ് പ്രൈസ് ടു കറക്റ്റ് ആൻഡ് ഫോൾ ടുവേർഡ്സ് എ യു എസ് ഡി. അപ്പം അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങൾ ഗോൾഡ് പ്രൈസ് കുറയാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗോൾഡ് പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് ആണ് കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാത്രമേ നോട്ടിഫിക്കേഷൻസ് ഉടനെ വരത്തുള്ളൂ. കമൻറ്റുകൾ എഴുതി അറിയിക്കുക. വീഡിയോയുടെ താഴെ ഞാൻ ഒരു ലിങ്ക് ഇടുന്നതായിരിക്കും. അത് ആലിസ് ബ്ലൂ കമൻറ്റിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ആണ്. രണ്ട് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെൻറ്റ് NSE MCX. റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഡെയിലി ഇൻട്രാഡേ റെക്കമെൻഡേഷൻ കോൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.